മോട്ടോർ വാഹന വകുപ്പ് രണ്ട് തവണ പിടിച്ചെടുത്ത റോബിൻ ബസ് വ്യാഴാഴ്ച മുതൽ വീണ്ടും സർവീസ് ആരംഭിക്കുന്നു. എന്തുവന്നാലും പിന്നോട്ട് പോകില്ലെന്നും കേന്ദ്ര സർക്കാർ നൽകിയ ഓൾ ഇന്ത്യ പെർമിറ്റ് അനുസരിച്ച് പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ തന്നെ സർവീസ് നടത്തുമെന്നുമാണ് ബസ് ഉടമ റോബിൻ ഗിരീഷ പറയുന്നത്. ചേട്ടാ, വ്യാഴാഴ്ച അതായത് 16-ാം തീയതി മറ്റന്നാൾ മുതൽ വീണ്ടും സർവീസ് ആരംഭിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും മറ്റന്നാൾ മുതൽ സർവീസ് ആരംഭിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഉന്നത മോട്ടോർ വാഹന വകുപ്പിലെ ആൾക്കാരെ എല്ലാം ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് പിടിക്കാനുണ്ടെങ്കിൽ പിടിച്ചോണം, അതിന് മടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ ഒരു ഗതികേടിൻ്റെ ഭാഗം, എല്ലാ ഓഫീസിലും പറഞ്ഞൊരു ഗതികേടിൻ്റെ ഭാഗമുണ്ട്. നീ ഞങ്ങളോട് പറയുന്നു പെൻഷൻ മേടിക്കാനുള്ള ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ നിന്നെ പിടിക്കാൻ വരരുത് എന്ന് പറയുന്നു. അത് ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന്. ഞങ്ങൾക്കറിയാം കാരണം നിയമം ഉണ്ടായിട്ടും നിന്നെ തടസ്സം ചെയ്യുന്നു. അത് പലരുടെയും വ്യക്തി താല്പര്യമാണ്. പക്ഷേ ഞങ്ങളോട് വിളിച്ചിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. നിന്റെ വണ്ടി ഒരു കാരണവശാലും പിടിക്കാതിരിക്കുന്നത് ആരാണോ ആൾക്ക് ശമ്പളം മേടിക്കണോ വേണ്ടതെന്ന് ആലോചിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ശമ്പളം വേണോ പെൻഷൻ വേണോ എന്ന് ആലോചിക്കുമ്പം ഞങ്ങൾക്ക് ശമ്പളമാണ് മുഖ്യം. കാരണം ഞങ്ങളുടെ കുട്ടികളുടെ കാര്യമാണ്, വീട്ടുകാരുടെ കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പിടിക്കാതിരിക്കാൻ പറ്റില്ല. പിടിക്കാതിരിക്കാൻ നിനക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. ഇതാണ് അവസ്ഥ. അതായത് അപ്പം മറ്റന്നാൾ ഈ വണ്ടി വീണ്ടും ഓടി തുടങ്ങുമ്പോൾ വീണ്ടും മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുക്കുമെന്ന് താങ്കൾക്ക് ഉത്തമ ബോധ്യമുണ്ട്? 150% എനിക്ക് ഉറപ്പാണ്. അവന്മാർ പിടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം മന്ത്രി പറയുന്ന അനുസരിക്കാൻ മാത്രമേ ഇവർക്ക് പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവരുടെ ഉന്നത അധികാരി പറയുന്നത് ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും KSRTC MDയുമായ ബിജു പ്രഭാകർ തന്നെയാണ്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം അദ്ദേഹം തന്നെയാണ് ഈ ഉത്തരവിന് തീരുമാനത്തിന് ഇട്ടിരിക്കുന്നത്. ആൾ നടത്തിക്കുകയില്ല എന്നുള്ളത് വാശി, വേറൊന്നുമില്ല. KSWIFT പെർമിറ്റ് കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. KSWIFT പെർമിറ്റ് ലേലത്തിൽ വെച്ചല്ലോ, ആ ലേലത്തിൽ വെച്ച നടപടിക്ക് ഞാനാണ് ഇപ്പോൾ തടസ്സം. ആ തടസ്സം നീക്കാനാണ് എൻ്റെ വണ്ടി ഒരു കാരണവശാലും ഓടില്ല എന്ന് അവർ ആരൊക്കെയോ ലേലക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോധ്യം മാറ്റാൻ വേണ്ടിയിട്ടാണ് എൻ്റെ വണ്ടി ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ തവണ രണ്ടാം തവണ ഈ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിട്ട് ഏതാണ്ട് 25 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വണ്ടി റിലീസായി കിട്ടിയതെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു. അപ്പോൾ ശരിക്കും നല്ല പണച്ചെലവില്ല. അപ്പോൾ വീണ്ടും 3-ാം തവണ ഇത് ഓടാൻ പോകുമ്പോൾ ഇവർ പിടിക്കുമെന്ന് താങ്കൾക്ക് ഉറപ്പാണ്? വീണ്ടും ഇതിനകത്ത് താങ്കൾ പണം കളയാൻ തന്നെയാണ്? ഏകദേശം 25 ദിവസത്തോളം ഈ വണ്ടി അകത്ത് കിടന്നു. അകത്ത് കിടന്ന സമയത്ത് ഇതിൻ്റെ പുറകെ ഇത് ഇറക്കാനും മറ്റു കാര്യത്തിനുമായിട്ട് ഞാൻ പോയത് എനിക്ക് 1 ലക്ഷം രൂപയോളം മുടക്കുണ്ട്. അത് വണ്ടി ഇറങ്ങി വന്നപ്പോൾ ഇപ്പോൾ അവർ പിടിക്കാൻ പോകുന്നുണ്ട്. എനിക്കറിയാം അവർ പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ മറ്റൊരു 1 ലക്ഷം കൂടെ പോകുമെന്ന് ഞാൻ കണക്ക് കൂട്ടുന്നുണ്ട്. 1 ലക്ഷമല്ല, ഇനി 1 കോടി രൂപ പോയാലും ഞാനിത് നടത്തി കാണിച്ചേ വിടൂ. ഞാനിത് നടത്തിയിരിക്കും, അതിന് ഒരു മാറ്റവും. അത് കൂടുതൽ എനിക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്? നിയമമുണ്ട്, എൻ്റെ കൂടെ നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാനാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ അവർ സമ്മതിക്കില്ല. കാരണം അവരുടെ വ്യക്തി താല്പര്യങ്ങളുടെ ആവശ്യമാണ്. അത് നമുക്കിങ്ങനെ പറഞ്ഞ് ഒപ്പിക്കാൻ പറ്റും? ഇതാണ് ഇപ്പോൾ ഈ ഈരാറ്റുപേട്ട കിടക്കുന്ന വണ്ടി മറ്റന്നാൾ ഇവിടെ നിന്ന് പത്തനംതിട്ട കൊണ്ടുപോയി സർവീസ് തുടങ്ങും. അവിടെ വെച്ച് തന്നെ അവർ പിടിക്കുകയും ചെയ്യും. വീണ്ടും പണം ഇതിൻ്റെ പിന്നിൽ പൈസ കളഞ്ഞാലും കുഴപ്പമില്ല, ഇത് നേടിയെടുക്കുമെന്ന് ഉറച്ച നിലപാടിൽ തന്നെയാണ്. തീർച്ചയായിട്ടും. കാരണം നമ്മൾക്ക് അവകാശപ്പെട്ട സാധനമാണ് ഈ പെർമിറ്റ്. എൻ്റെ അവകാശപ്രകാരം എനിക്ക് പെർമിറ്റ് തന്നത് ഡൽഹിയിൽ നിന്നുമല്ല, ഇതേ പിടിക്കാൻ ഉത്തരവിട്ട STI ഓഫീസിൽ നിന്ന് തന്നെയാണ്. ഈ ട്രാൻസ്പോർട്ട് കമ്മീഷൻ്റെ ഓഫീസിൽ നിന്നാണ് എനിക്ക് പെർമിറ്റ് തന്നിരിക്കുന്നത്. എന്നങ്ങനെയുണ്ട് എനിക്ക് ആ പെർമിറ്റ് തരാതിരുന്നാൽ പോരെ. അവർക്ക് പെർമിറ്റ് തരാതിരിക്കാൻ വകുപ്പില്ലാതെ പോയതുകൊണ്ടാണ് അവരില്ലാതെ പെർമിറ്റ് എനിക്ക് തന്നത്. എന്നിട്ട് വഴിയിലിട്ട് ഈ പിടുത്തം പിടിക്കുന്നത്. അവർ തരാതിരുന്നാൽ പോരെ. എന്നാ പെർമിറ്റിന് അവകാശമില്ല എങ്കിൽ തരാതിരുന്നാൽ പോരെ. അപ്പം അവരെന്താണോ ഉദ്ദേശിക്കുന്നത്, അവർ ഈ നാടും നാട്ടിലെ ചെറുപ്പക്കാരും വഴിയെ തെണ്ടി നടന്നാലും ഒരു പണിയും ചെയ്യരുത്. ഇതാണ് അവരുടെ ആവശ്യം. ഇപ്പോൾ മറ്റന്നാൾ സർവീസ് ആരംഭിക്കുന്നു എന്ന് പറയുന്നു, പത്തനംതിട്ട കോയമ്പത്തൂരാണ്. വാഹനം സർവീസ് നടത്താൻ ഇവർ അനുവദിക്കില്ല എന്ന് താങ്കൾക്ക് ഉത്തമ ബോധ്യമുണ്ടോ? എങ്കിലും ബുക്കിംഗ് വല്ല എടുത്തു തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ ബുക്കിംഗ് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി 5-8 സീറ്റ് വരെ ബുക്കിംഗ് ഉണ്ട്. പലരും ആവേശം കൊണ്ട് ഞങ്ങൾ യാത്ര ചെയ്യാനല്ല എന്നും പറഞ്ഞ് ആവേശം കൊണ്ട് പൈസ ഇട്ടിട്ട് ആരെങ്കിലും കയറ്റിക്കൊണ്ട് പൊക്കോ എന്നൊക്കെ പറഞ്ഞാണ് പൈസ ഇടുന്നത്. അപ്പം നമുക്ക് അവരോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, ആർക്കും ഞാനിതൊരു വഴികാട്ടിയായിരിക്കും, ഇത് ഞാൻ നടത്തി കാണിച്ചു തരും. അതെൻ്റെ ഒരു വാശിയാണ്. ഇതിനെതിരെ നിയമപരമായി വാഹനം തടയുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നിയമപരമായി മൂവ് ചെയ്തിട്ടുണ്ടോ? 197 വകുപ്പ് Section 197 പ്രകാരം ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും പറഞ്ഞ് ഞാൻ ഓൾറെഡി ഹൈക്കോടതിയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്.
ഇതുവരെ പിടിച്ച് രണ്ട് തവണ പിടിച്ച ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ മുഴുവനും പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് 197 ഞാൻ ഫയൽ ചെയ്തു. ആ ചെയ്തത് ഇനി അടുത്തത് സത്യപ്രതിജ്ഞാ ലംഘനത്തിന് മന്ത്രിക്കും കൂടെ എതിരെ ഞാൻ ഫയൽ ചെയ്യേണ്ട ഒരു അവസ്ഥയിലായി. കാരണം കേന്ദ്രത്തിൻ്റെ നിയമം നടപ്പിലാക്കില്ല എന്ന് മന്ത്രി പറയുമ്പം അത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? ഞാൻ മന്ത്രിക്കെതിരെ അങ്ങോട്ട് കേസ് പോയില്ലേ? അത് ഒരു മടിയില്ല. എന്താണെങ്കിലും മറ്റന്നാൾ തുടങ്ങുകയാണ്, മറ്റന്നാൾ തുടങ്ങുകയാണ്, അതിൻ്റെ അകത്ത് ഇനി പുറകോട്ടില്ല. എന്താണെങ്കിലും രണ്ട് തവണ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത റോബിൻ ബസ് ഇൻട്രസ്റ്റേറ്റ് പെർമിറ്റാണ്, ഓൾ ഇന്ത്യ പെർമിറ്റാണ്. ആ ബസ് മൂന്നാം തവണ വീണ്ടും മറ്റന്നാൾ മുതൽ സർവീസ് ആരംഭിക്കും എന്നാണ് ബസ് ഉടമ റോബിൻ ഗിരീഷ് പറയുന്നത്. അതായത് നവംബർ 16 തീയതി വ്യാഴാഴ്ച പുലർച്ചെ പത്തനംതിട്ടയിൽ നിന്നും കോയമ്പത്തൂരേക്ക് വീണ്ടും സർവീസ് ആരംഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഇവര് ഒത്തിരി ആൾക്കാർ, നമ്മളോട് ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാർ ഉണ്ട്. ആൾക്കാർ പലരും നമ്മളോട് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, ഞാൻ അതും കൂടെ പറയാം. ഇനി ഒന്നും പറ്റിയില്ല, ഒരു തരത്തിൽ ഇവിടങ്ങളിലൊന്നും എന്നെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ചു പോരുമ്പം പാഴ്സലായിട്ട് എന്തെങ്കിലും വിത്തൗട്ട് സാധനങ്ങൾ പാഴ്സലായിട്ട് കയറ്റി വെച്ച് പിടിപ്പിക്കാനാണ് ഉദ്ദേശം. അങ്ങനെയാണെങ്കിലും ഈ വണ്ടി ഓടാതിരിക്കണം. മനസ്സിലായില്ല, ലഹരിയാണ് ഉദ്ദേശിക്കുന്നത്? ലഹരിയും വിത്തൗട്ട് ഈ പേപ്പറില്ലാത്ത മറ്റ് സാധനങ്ങളുണ്ടല്ലോ, അതുകൂട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് എൻ്റെ വണ്ടിക്കകത്ത് വേറെ ആരെങ്കിലും മെഴുകേറ്റി വെക്കാമല്ലോ. നമുക്ക് എല്ലാവരും ദേഹപരിശോധന ചെയ്യാൻ പറ്റുമൊന്നുമില്ല. നമുക്ക് അത് അറിവ് കിട്ടിയിട്ടുണ്ട്, അതിനുള്ള നോട്ടം നമ്മൾ വെച്ചിട്ടുണ്ട്. വണ്ടിക്കകത്ത് 4 ക്യാമറയാണ് വെച്ചത്. അപ്പം താങ്കളെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് താങ്കൾക്കൊരു ഭയമുണ്ട്? ഭയമല്ല, അത് അവർ ചെയ്യും. കാരണം ഏത് നെറികെട്ട വേലയും ചെയ്യാനാണ് ഈ പറഞ്ഞ KSRTC മുതലാളി നിൽക്കുന്നത്. ഏത് നെറികെട്ട വേലയും, കാരണം അദ്ദേഹം അത് ആർക്കോ വിറ്റ് കാശ് മേടിച്ചിട്ടുണ്ട്, അഡ്വാൻസ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അത് പുള്ളിക്ക് കൊടുക്കണം, എന്നാലേ പുള്ളിയുടെ നേട്ടമുള്ളൂ. ഇല്ല എങ്കിൽ ഞാൻ പറഞ്ഞ ഇപ്പോൾ KSIFT എന്ന് പറഞ്ഞതിൻ്റെ ചെയർമാൻ അദ്ദേഹം തന്നെയാണ്. ആ ബസ് തമിഴ്നാട്ടിലും ബാംഗ്ലൂരും കൊണ്ട് ബസ് ബോഡി ചെയ്തുകൊണ്ട് വന്നപ്പം അതിൽ ആ അത്രയും വണ്ടികൾ ബോഡി ചെയ്തപ്പം ഈ സർക്കാരിന് കിട്ടേണ്ട GST എത്ര മാത്രം നഷ്ടം വന്നു എന്ന് ചിന്തിക്കണം. അത് ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബസ് ബോഡി ബിൽഡിംഗ് യൂണിറ്റുള്ള സ്ഥലം കേരളമാണ്. ആ കേരളത്തിലാണ് ഈ ബസ് ബോഡി ഇത് മുഴുവൻ അടച്ചിട്ട് അത്രയും തൊഴിലാളി ഉണ്ടായിട്ട് പോലും അതും അടച്ചിട്ടിട്ട് ഈ പണി കാണിക്കുന്നത്. ചിന്തിക്കണം, പറ്റിയില്ലാത്തതുകൊണ്ടല്ല, ഇവിടെ ഇതിന് ഇവിടെ നടപടി ഇല്ലാത്തതുകൊണ്ടല്ല, ഇവിടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ചെയ്യില്ല. കാരണം വ്യക്തി താല്പര്യമുണ്ട്, അവർക്ക് നേട്ടമുണ്ട്, അതേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും വ്യാഴാഴ്ച 16 തീയതി മുതൽ വീണ്ടും പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിൽ ഈ ബസ് സർവീസ് ആരംഭിക്കും. മൂന്നാം തവണയാണ് ആരംഭിക്കാൻ പോകുന്നത് എന്നാണ്, മൂന്നാം തവണ വീണ്ടും സർവീസ് നടത്തും എന്നാണ് ഇപ്പോൾ ബസ് ഉടമ റോബിൻ ഗിരീഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഈ വാഹനം വീണ്ടും പിടികൂടും എന്നുള്ളതും അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട്. ആ ഒരു തിരിച്ചറിവോട് കൂടി തന്നെയാണ് അദ്ദേഹം വീണ്ടും മൂന്നാം തവണയും അംഗത്തിനിറങ്ങുന്നത്. ആ ഒരു വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, മൂന്നാം തവണയും അംഗത്തിനിറങ്ങുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം മാത്രം, പിടിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരും ഈ പിടിക്കാൻ പറഞ്ഞു വിടുന്നവരും ചിന്തിച്ചാൽ കൊള്ളാം. പെൻഷൻ്റെ കാര്യത്തിലും ശമ്പളത്തിൻ്റെ കാര്യത്തിലും ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഗോഗോവിളി വന്നു. ഞാൻ എന്നെ നോക്കണ്ട, എന്നെ നോക്കി ഒരു പറ്റം ചെറുപ്പക്കാരുടെ ഒരു നേരെയുണ്ട് പുറയിൽ. അവരിത് കണ്ടോണ്ടായിരിക്കുന്നത്. ഇത് പിടിക്കാൻ പറഞ്ഞു വിടുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. കാരണം അവരേത് രീതിയിലായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ ചെറുപ്പക്കാരുടെ ഒരു നിരയുണ്ട്, അവർ ഏത് രീതി പ്രതികരിക്കുമെന്ന് പോലും എനിക്കറിയത്തില്ല. അത്രയും എല്ലാം കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് പിടിക്കാൻ പറഞ്ഞു വിടുന്നവർ അവരുടെ കൂടെ പോലീസിനെ കൂടെ പറഞ്ഞു വിട്ടേക്കെ, അവർ തോക്കും കൊടുത്തു വിട്ടേക്കെ, ഏറ്റവും നല്ലത് അതായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും മറ്റന്നാൾ വീണ്ടും ഈ വാഹനം സർവീസ് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ രണ്ടാം തവണ ഈ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തിട്ട് 25 ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ വാഹനം വിട്ടുകിട്ടുന്നത്. കോടതി വഴിയാണ് ഇദ്ദേഹം ഈ വാഹനം റിലീസ് ചെയ്യുന്നത്. 100,000 രൂപ അതിന് ചെലവായി എന്നാണ് പറയുന്നത്. മൂന്നാം തവണ വീണ്ടും മറ്റന്നാൾ സർവീസ് ആരംഭിക്കുമ്പോൾ അവർ പിടിച്ചെടുക്കുമെന്ന് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുണ്ട്. പക്ഷേ വീണ്ടും പണം കളയാൻ, ഇതിനുവേണ്ടി തനിക്ക് ഇതിനുള്ള നിയമമുണ്ട്, അതുകൊണ്ട് തന്നെ എത്ര പണം കളഞ്ഞാലും എത്ര പണം മുടക്കിയാലും താൻ പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെ റോബിൻ ഗിരീഷ് ഉറച്ചു നിൽക്കുകയാണ്. മറ്റന്നാൾ എന്താണെങ്കിലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യാം. ഈരാറ്റുപേട്ടയിൽ നിന്നും ക്യാമറമാൻ അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.